ஹாய் ஃப்ரெண்ட்ஸ், அஸ்லாம் வலைக்கும். வெல்கம் டு மிர்ஜாஸ் வேர்ல்ட். இப்போ இன்று நம்ம செய்ய போகிறது ஒரு காம்போ போட்ஸ் ஆனது. அது வேண்டிட்டு ஞா மக்கள் தின்னுட்டு ஒழிவாக்கிட்டுள்ள சீட்ஸிண்ட் போட்டிலான எடுத்துட்டுள்ளது. நம்ம ஈ ரெண்டு போட்டில் வச்சிட்டான ஓரோ போட்ஸும் உண்டாகிறது. அது வேண்டிட்டு ஞான் ஒரு போட்டிண்ட் அடிவசம் கட்ட் செய்து மாற்றிட்டு. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചെടുക്കാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് അതിലൊരു ഡീറ്റെയിലിംഗ് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടി ഞാൻ ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു നെറ്റ് പോലെയുള്ള സാധനമാണ് എടുത്തിട്ടുള്ളത്. അതിന് ഗ്ലൂ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ആ ബോട്ടിൽ ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൈ പൊള്ളാതിരിക്കാനും ശ്രദ്ധിക്കുക. നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒട്ടിച്ചെടുത്തതിൻ്റെ ശേഷം ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു സ്പേസ് വിട്ടു പോയി കഴിഞ്ഞാൽ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് സെക്കൻഡ് പോട്ട് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും മക്കൾ തിന്നിട്ട് ഒഴിവാക്കിയിട്ടുള്ള സീഡ്സിൻ്റെ ബോട്ടിൽ തമ്മിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ കേക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ക്രിസ്കോസ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിന് കട്ട് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് വെളിങ്ങനയും ഒന്ന് കുത്തനെയായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സമയത്ത് നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഞാൻ ഒട്ടിച്ച സമയത്ത് രണ്ട് മൂന്ന് തവണ പറഞ്ഞു വരുന്നിട്ടുണ്ട്. നമ്മൾ ആ ബോട്ടിൽ മൊത്തമായിട്ട് ഈ ഒരു പാറ്റേണിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ പോട്ട് തയ്യാറാക്കിയെടുക്കാം. വീണ്ടും ഞാൻ മക്കൾ തിന്നിട്ട് ഒഴിവാക്കിയിട്ടുള്ള സീഡ്സിൻ്റെ ബോട്ടിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന രീതിയിൽ പിസ്താഷെല്ല് ഞാൻ ഒരു പാറ്റേണിലായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ കയ്യിൽ ഈ ഐറ്റംസൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി കളറിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഞാൻ എല്ലാ ബോട്ടിലും മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്പേസ് പോലും വിടാത്ത രീതിയിൽ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ മൂന്ന് ബോട്ടിലും ഒരേ രീതിയിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് കവർ ചെയ്യുക. ഒരു സ്ഥലം വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മുഴുവനായിട്ട് ഫുള്ളായിട്ട് മൂന്ന് ബോട്ടിലും നമ്മൾ കളർ ചെയ്തെടുക്കുക. നമ്മുടെ ബ്ലാക്ക് അക്രിലിക് കളറ് മുഴുവനായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിൽ ഡീറ്റെയിലിംഗ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് ഗോൾഡൻ കളർ പെയിൻ്റ് എടുത്തതിൻ്റെ ശേഷം വിരൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ആൻറ്റിക്കിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മൂന്ന് ബോട്ടിലും സെയിം രീതിയിൽ വിരൽ ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം ഗോൾഡൻ കളർ അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മൂന്ന് ബോട്ടിലും ഡിപ്പ് ചെയ്ത് ഗോൾഡൻ കളർ ടച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ പ്രൊഡക്റ്റ് റെഡിയായി. ഇപ്പോൾ നമ്മൾ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വാടോവാഗണും പിന്നെ സിൻഡ്രല്ല ക്യാബും അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒക്കെ ലിങ്ക് പ്ലേലിസ്റ്റ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ പോട്ട് റെഡിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫ്ലവേഴ്സ് അതിലത്ത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സാണ് അതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇൻഷാല്ലാ അതിലേക്ക് മാത്രം വെക്കാനായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരും നമ്മളെ ചാനൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലോട്ടേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബെല്ലൈക്കൺ അമർത്ത ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഓക്കെ ബൈ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വീണ്ടും കാണാം.